നമസ്കാരം. ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ടായിരുന്നു ബിഗ് ബോസ് ആരംഭിച്ചത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആർപ്പോ ഇൻട്രോ വിളികൾ മുഴുകിയിരുന്നു. കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അധികം ആഘോഷങ്ങളൊന്നും തന്നെ ബിഗ് ബോസ് ഹൗസിലും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ദിവസം പോലെ തന്നെയായിരുന്നു അന്നത്തെ ദിവസവും. ബിഗ് ബോസിൽ ദിവസേന ഉണ്ടാകാറുള്ള ഒച്ചപ്പാടും ബഹളവും അന്നും ഉണ്ടായിരുന്നു. ഇത്തവണ കൊമ്പ് കോർത്തത് ഷിയാസും ബഷീറും അനൂപുമായിരുന്നു. എന്നാൽ ഇതിനിടയിലേക്ക് ഹിമയും വന്നു കയറി. ചെറിയൊരു പൊട്ടിത്തെറിയിൽ തുടങ്ങി ബിഗ് ബോസ് ഹൗസിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള വലിയൊരു വഴക്കിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഷിയാസിനെ ചൊറിഞ്ഞ അനൂപത്തി. മര്യാദ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പഠിക്കാനുള്ളതെന്ന് അനൂപ് പറഞ്ഞു. എന്നാൽ തന്നെ ഭരിക്കാൻ വരണ്ടെന്ന് ഷിയാസും പറഞ്ഞു. എന്നാൽ ഇതിനിടയിലേക്ക് ഷിയാസ് ബഷീറിനെ വലിച്ചിട്ടതോടെയാണ് കാര്യങ്ങൾ രൂക്ഷമായത്. തന്നെ ഇതിനിടയിലേക്ക് വലിച്ചിടരെന്നും താൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലെന്നും എന്നോടധികം കളിക്കണ്ടെന്നും ബഷീർ പൊട്ടിത്തെറിച്ചു. എന്നാൽ ബഷീറിനോട് കുറയ്ക്കാത്തട എന്ന് പറഞ്ഞ് ഷിയാസും പൊട്ടിത്തെറിക്കായിരുന്നു. ഇതോടെ ഇവർ തമ്മിൽ തർക്കമായി. നിന്റെ സ്വഭാവം കയ്യിൽ വെച്ചാൽ മതിയെന്നും എന്നോട് വേണ്ടെന്നും ബഷീർ പറയുന്നു. ഇവരുടെ സംസാരം ഒരു കയ്യാങ്കളിയുടെ വക്കിലെത്തിയിരുന്നു. തുടർന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ചേർന്ന് ഇവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. ആദ്യം ബാക്കിയുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നും ബഷീർ പറഞ്ഞു. ബഷീർ ഷിയാസ് സംസാരത്തിനിടയിലേക്ക് അനൂപും കയറി വന്നു. ഇരുവരും തമ്മിൽ സംസാരമായി. അനൂപിനെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു മാറ്റുകയായിരുന്നു. അനൂപും ഷിയാസും തമ്മിൽ വാക്ക് തർക്കം മൂർച്ഛിച്ചപ്പോൾ ബഷീർ വീണ്ടും ഇടപെടുകയായിരുന്നു. അടിമൂക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇവരെ മൂന്ന് പേരെയും കുടുംബാംഗങ്ങൾ ഇരു ദിശകളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അനൂപ് യജമാനനും ബഷീർ പട്ടിയുമാണെന്ന് ഇവരെ ഷിയാസ് വിശേഷിപ്പിച്ചാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഷിയാസിനെ സ്നേഹം എന്താണെന്ന് അറിയില്ലെന്നും ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നെന്നും പുറത്തായിരുന്നെങ്കിൽ വിവരമറിയുമായിരുന്നെന്നും ബഷീർ പറയുന്നു. അനൂപിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് അനൂപ് പൊട്ടിത്തെറിച്ചത്. വഴക്ക് മൂർച്ഛിക്കുമ്പോൾ ഹിമയും രഞ്ജിനിയും തങ്ങളുടേതായ വഴികളിലൂടെ പ്രശ്നത്തെ വഷളാക്കാൻ നോക്കി. ഈ വീട് മുഴുവൻ ഷീൽഡുകളാണ് രഞ്ജിനി പറഞ്ഞു. തുടർന്ന് സാബുവിനെയും അനൂപിനെതിരെയും ഹിമയും. ഇതോടെ വീണ്ടും ബഷീറിന് ദേഷ്യമുണ്ടായി. ഹിമയ്ക്ക് നേരെ തിരിഞ്ഞ ബഷീറിനെ അനൂപ് ശാന്തനാക്കി. ഹിമ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, കുറച്ച് മാന്യത കാണിക്കണമെന്നും അനൂപ് പറഞ്ഞു. ഹിമ അഭിനയിക്കുകയാണെന്നാണ് ബഷീർ പറയുന്നത്. ഇതോടെ പുതിയ പ്രശ്നം അവിടെ തുടങ്ങിയിരുന്നു. ഹിമ ബഷീറിന് മുന്നിൽ ചീറിപ്പഞ്ഞെത്തി. സ്ത്രീകൾ ചേർന്ന് ഹിമയെ പിടിച്ചു മാറ്റുകയായിരുന്നു. ബഷീറിനെ ശ്രീനിഷും വേണ്ട വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ഹിമ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ബഷീർ ആഞ്ഞടിക്കുകയായിരുന്നു. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.